വെൽക്കം ഫ്രണ്ട്സ്, ദിസ് ഈസ് M4 മൂവീസ് 101. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മളെപ്പോഴും ഫണ്ടബിള ചെയ്യുന്നത് ഇന്ന് പ്രത്യേകിച്ച് ഒരു അൺബോക്സിങ് ആണ്, അതായത് ഒരു ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ ആരാധകരാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇതിൽ ഒരാൾ എൻ്റെ വലിയൊരു ആരാധകനാണ്. പുള്ളി എനിക്കൊരു ഗിഫ്റ്റ് തന്നിരിക്കുകയാണ്, വേറൊന്നുമല്ല, ഒരു ലാപ്ടോപ്പ്. നമ്മൾ അതിൻ്റെ അൺബോക്സിങ് ആണ് ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സാധാരണ ക്യാമറയ്ക്ക് മുൻപിൽ വരാതെ ഫണ്ടബ് ആണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ന് ക്യാമറയ്ക്ക് മുന്നിൽ വന്നതിൻ്റെ ഒരു ടെൻഷനും എല്ലാം ഉണ്ട്, അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണ്, ഒരു ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് ആണ് ചെയ്യുന്നത്. നമുക്ക് അതിലോട്ട് കടക്കാം. ഇത് HP ലാപ്ടോപ്പാണ്, അതിൻ്റെ യൂസർ ഗൈഡാണിത്. ഇതൊക്കെ നോക്കണം, പിന്നെ നോക്കാം. ഇതാണ് നമ്മുടെ സംഭവം, നമ്മുടെ ലാപ്ടോപ്പ്. ഓക്കെ, നമുക്ക് ഈ ബോക്സിന് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ അഡാപ്റ്ററും പിന്നെ കേബിളുമാണ് ഉള്ളത്. ഇത് രണ്ടും ഉള്ളു ഇതിൻ്റെ അകത്ത്, ബോക്സിൻ്റെ അകത്ത്, സെപ്പറേറ്റ് ഒരു ബോക്സിൻ്റെ അകത്ത് നല്ല പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ HP ലാപ്ടോപ്പ്. നമ്മുടെ ലാപ്ടോപ്പ് HP ലാപ്ടോപ്പാണ്, വളരെ തിന്നാണ്, ഒരു 1.5 kg എല്ലാം കാണും ഇതിൻ്റെ വെയ്റ്റ്. അതുപോലെ സിൽവർ ഫിനിഷിങ്, വളരെ തിന്നാണ്, വെയ്റ്റ്ലെസ്സുമാണ് ഭയങ്കര. നമ്മൾ ഈ ലാപ്ടോപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞില്ല. അതായത് ഇത് 11th വേർഷൻ ആണ്, 11th വേർഷൻ അല്ല, 11th ജനറേഷൻ ആണ്. ഇൻ്റൽ കോർ i3 ആണ്. പിന്നെ 8 GB ഉണ്ട് റാം. പിന്നെ 512 GB സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവാണ്. അപ്പം SSD 8 GB റാമുമാണ്. പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് ഇതാണ്, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ലാപ്ടോപ്പ് ഇതിൻ്റെ ഫങ്ഷൻ ഇതൊക്കെ ഞാൻ ഒന്നും റെഡിയാക്കുന്നില്ല ഇപ്പോൾ. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് അൺബോക്സിങ് ചെയ്ത് കാണിക്കുക. കാരണം ഇതിൻ്റെ യൂസർ ഗൈഡ് നോക്കിയെല്ലാം മനസ്സിലാക്കണം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതുമല്ല, ഇവിടെ അടുത്ത് HP ഒരു ഇതുണ്ട്, ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷനിലാക്കി അവിടെ നിന്ന് തന്നെ മേടിക്കാം. ഓക്കെ, ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല, ഞാൻ എൻ്റെ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതെല്ലാം എൻ്റെ ഫോണിലാണ്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ വീഡിയോ ഏതിലാണ് എഡിറ്റ് ചെയ്യുന്നത്, ഫണ്ടബ് ചെയ്യുന്നത് തന്നെ ഏത് വീഡിയോയിലാണ്, ഏത് ആപ്പിലാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ എല്ലാം എടുക്കുന്നത് വീഡിയോ ഡയറക്റ്റ് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് ആ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് കൈൻമാസ്റ്ററാണ്. കൈൻമാസ്റ്ററിൻ്റെ മോഡ് വെർഷനല്ല, ഞാൻ അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. മോഡ് വെർഷൻ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ലാഗും, പിന്നെ ചുമ്മാ ഓഫാവും ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് കൈൻമാസ്റ്ററിൻ്റെ ഒറിജിനൽ വെർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്ലേ സ്റ്റോറിൽ നിന്ന്, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ കൈൻമാസ്റ്ററിലാണ് ഡബ് ചെയ്യുന്ന വീഡിയോസ്.
കൈൻഡ് മാസ്റ്റർ ഡബ് ചെയ്യുന്നു വെച്ചാൽ ഞാൻ എൻ്റെ സൗണ്ട് വോയിസ് ചേഞ്ച് ചെയ്താണ് ഡബ് ചെയ്യുന്നത്. ഫീമെയിൽ ആണെങ്കിലും ഇപ്പം ഫീമെയിൽ മെയിൽ വോയിസ് കൊടുക്കുന്ന കുഴപ്പമില്ല, ഇപ്പോൾ ഫീമെയിൽ വോയിസ് ചെയ്യുമ്പം ഫീമെയിൽ വോയിസിൻ്റെ ഇപ്പോൾ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട രീതിയിലും ഞാൻ മോഡുലേഷൻ വരുത്തിയിട്ടാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ലാപ്ടോപ്പ് വേണമെന്ന്, പക്ഷേ എനിക്ക് മേടിക്കാൻ കഴിഞ്ഞില്ല ഇതുവരെ. അപ്പോഴാണ് യൂട്യൂബിലൊരു എൻ്റെ ഒരു ഫാൻ പുള്ളിയുടെ പേര് പബ്ലിഷ് ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ഒരു ഫാനാണ് എനിക്ക് ഗിഫ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം പുള്ളി ചോദിച്ചു ഞാൻ വീഡിയോസ് എന്തിലാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫോണിലാണ് ചെയ്യുന്നത്, അപ്പം എനിക്ക് സിസ്റ്റം ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞ് എനിക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല, അപ്പം സർപ്രൈസായിട്ടാണ് എനിക്കിത് കിട്ടിയത്. അപ്പം തന്നെ എന്താണ് ഒരു അടിപൊളി ലാപ്ടോപ്പ്. അപ്പോൾ ഈ ലാപ്ടോപ്പ് തന്ന ആളുടെ പേരോ മറ്റു വിവരങ്ങളോ ഞാനൊന്നും ഇവിടെ രേഖപ്പെടുത്തില്ല, കാരണം പുള്ളി എന്നൊക്കെ പറഞ്ഞ് അതൊന്നും പറയില്ല. വീഡിയോ അൺബോക്സിങ് ചെയ്തോ അത് കുഴപ്പമില്ല, പക്ഷേ പുള്ളിയുടെ ഡീറ്റെയിൽസൊന്നും പറയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നും ഉൾപ്പെടുത്താത്തത്. അതുകൊണ്ട് ഇതിൻ്റെ ഇത്രയും 100,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും എനിക്കറിയാം നിങ്ങളെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, പക്ഷേ ഇതിൽ നിന്ന് ഒരാളെനിക്ക് ഒരു ഗിഫ്റ്റ് തരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. ചേട്ടൻ ഈ ലാപ്ടോപ്പ് മേടിച്ച് എനിക്ക് ഗിഫ്റ്റായി തന്നതിൽ വളരെ നന്ദി. പിന്നെ നിങ്ങളുടെ ഡൗട്ട്സ് വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തി തന്നെ ഞാൻ അതിനെല്ലാം ആൻസർ തരുന്നതായിരിക്കും. പിന്നെ ഇനി വീഡിയോസ് ഇതൊക്കെ ഞാൻ ലാപ്ടോപ്പിൽ അത്ര എനിക്ക് പരിചയമില്ല, ഇനി അത് ചെയ്ത് എന്താണ് ഇതുമായിട്ടൊന്ന് പരിചയത്തിൽ ആകണം, യൂസ് ചെയ്തൊന്ന് ഇതാകണം. അപ്പോൾ ഇതിലും ഞാൻ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ബോറായെന്ന് എനിക്കറിയാം, ബോറായിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയിലെല്ലാം കാണുന്നവരെല്ലാം വീഡിയോ കാണുക, സബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തും. ഇന്നത്തേക്ക് ഇത്രയും. നമ്മുടെ ഈ ഗിഫ്റ്റ് എനിക്ക് എന്തായാലും ഈ ഗിഫ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി ഇത് എങ്ങനെ ഫംഗ്ഷനിങ് ഇതൊക്കെ എനിക്ക് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഗുഡ് ബൈ, എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായിരിക്കുക. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി, അതായത് വെൽക്കം ഫ്രണ്ട്സ്, ദിസ് ഈസ് M4 Movies 101, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് ആണ് ചെയ്യുന്നത്. യൂട്യൂബിലെ ഒരു ആരാധകർ, ഭയങ്കര ഇത് വീഡിയോയ്ക്ക് ശേഷമായിരിക്കും ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്, കാരണം ഞാൻ ഇതിൻ്റെ ഒരു കാര്യം മിസ് ചെയ്ത് ഇതിൻ്റെ മോഡലും ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറയാൻ മറന്നുപോയി. അപ്പോൾ അത് ക്ഷമിക്കുക.